കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം കഴിഞ്ഞ 20 മാസത്തോളം യോഗം ചേർന്നിരുന്നില്ല. വികസന സമിതി യോഗത്തിൽ ഈ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ആന്റണി ജോൺ എംഎൽഎയുടെ അധ്യക്ഷതയിൽ മിനി സിവിൽ സ്റ്റേഷനിലായിരുന്നു വികസന സമിതി യോഗം. കോതമംഗലം താലൂക്ക് പരിധിയിലുള്ള പോത്താനിക്കാട്, പൈങ്ങോട്ടൂർ പഞ്ചായത്തുകൾ മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിലാണ് വരുന്നത്. അതിനാൽ മാത്യു കുഴൽനാടൻ എംഎൽഎയും യോഗത്തിൽ പങ്കെടുത്തു. കുടിവെള്ളക്ഷാമം നേരിടുന്ന കോട്ടപ്പടി, കീരമ്പാറ, വാരപ്പെട്ടി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ PVIP, MVIP കനാലുകളിൽ വെള്ളം തുറന്നുവിടാൻ നടപടി വേണമെന്ന് നിർദ്ദേശമുയർന്നു. കീരമ്പാറ, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ രൂക്ഷമായ വന്യമൃഗശല്യം നേരിടുവാൻ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് വനം വകുപ്പിന് യോഗം നിർദ്ദേശം നൽകി. ഈ പ്രദേശങ്ങളിലെ വോൾട്ടേജ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് KSEB അധികാരികളോടും നിർദ്ദേശം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കോതമംഗലം തഹസിൽദാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം യോഗത്തിൽ പങ്കെടുത്തു. നിരവധി വിഷയങ്ങൾ വരികയുണ്ടായി. അതെല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് ഒരു വിശദീകരണം കൊടുക്കുകയും ഇവിടെ വിശദീകരണം കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ അടുത്ത വികസന സമിതി യോഗത്തിൽ അതിനൊരു വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഒരു ഉദാഹരണം കൂടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.